ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാകണമെങ്കിൽ കൽക്കസ് അതിഥിയായി എത്തണം. ക്രിസ്മസ് ദിനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് കൽക്കസ്. പാശ്ചാത്യ സംസ്കാരം മുറുകെ പിടിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ഈ പലഹാരം കൂടുതലായും ഉണ്ടാക്കുന്നത്. ഉണ്ണിയേശുവിന്റെ ജന്മദിനത്തിലാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. എന്നാൽ ഈ ആഘോഷം പൂർണ്ണമാകണമെങ്കിൽ കേക്കും വൈനും കൽക്കസും നിർബന്ധമാണ്. കൽക്കസ് ഇല്ലാത്ത ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയേറെ പ്രാധാന്യമുണ്ട് കൽക്കസിന് ക്രിസ്മസ് ദിനത്തിൽ. പാശ്ചാത്യ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും ഇഴുകിച്ചേർന്ന് രൂപപ്പെട്ട ഈ പലഹാരം ചിലയിടങ്ങളിൽ കലകല എന്നും അറിയപ്പെടുന്നു. ആംഗ്ലോ ഇന്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വീടുകളിലാണ് ഈ പലഹാരം കൂടുതലായും ഉണ്ടാക്കുന്നത്. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത പലഹാരമാണിതെങ്കിലും ഒട്ടുമിക്ക ക്രിസ്ത്യൻ വീടുകളിലും ക്രിസ്തുമസിന് മാത്രം എത്തുന്ന ഒരു അതിഥിയാണ് കൽക്കസ്. കൽക്കൽസ് ഇല്ലാതെ ക്രിസ്മസ് ഇല്ല. പണ്ടുകാലത്ത് എല്ലാവരും വീടുകളിൽ അയൽക്കാരും എല്ലാവരും കൂടെ ചേർന്ന് വീടുകളിൽ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രത്യേക ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് കൽക്കൽസ്. നമ്മുടെ നാട്ടിൽ ധാരാളമായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് കൽക്കസ് ഉണ്ടാക്കുന്നത്. മൈദ, മുട്ട, നെയ്, തേങ്ങാപ്പാൽ, ഡാൽഡ, പഞ്ചസാര, ഉപ്പ്, ഏലക്ക എന്നിവയാണ് ചേരുവകൾ. ഈ പലഹാരം കേൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കൽക്കസ് എന്നായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് ആകൃതിയിലും ഉണ്ടാക്കാം. ഒരു കിലോ കൽക്കസ് ഉണ്ടാക്കാൻ ഏതാണ്ട് ഒരു മണിക്കൂർ സമയമെടുക്കും. സമയക്കൂടുതൽ കൊണ്ടും ഉണ്ടാക്കാനുള്ള പ്രയാസം കൊണ്ടുമാകാം വീടുകളിൽ നിന്നും ഈ വിഭവം ഇന്ന് ബേക്കറികളിലേക്ക് മാറിയത്. കൽക്കസ് ഇല്ലാതെ ക്രിസ്മസ് ആഘോഷമില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. അത്രയധികം രുചിയേറിയ ഒരു വിഭവമാണ് ഈ കൽക്കസ്. ഇതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം ഇന്ന് ബേക്കറികളിൽ മാത്രമാണ് നമുക്കിത് ലഭിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ സംസ്കാരം നിലനിൽക്കുന്ന എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് ആംഗ്ലോ ഇന്ത്യൻ വീടുകളിലൊക്കെ തന്നെ ക്രിസ്മസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് കൽക്കൽസ്. എന്താണെങ്കിലും പാശ്ചാത്യ സംസ്കാരം മുറുകെ പിടിക്കുന്ന എല്ലാ വീടുകളിലും ക്രിസ്മസ് ദിനത്തിലെ പ്രധാനപ്പെട്ട വിരുന്നുകാരൻ കൽക്കസ് തന്നെ. ക്യാമറാമാൻ രമേശ് കെ പിക്കും വോട്ട് ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിക്കുമൊപ്പം അമല ജോൺ, ACV ന്യൂസ്, കോഴിക്കോട്.